തലശ്ശേരി രൂപത മറ്റുള്ള രൂപതകൾക്ക് മാതൃകയാവുകയാണ്. വരും ദിവസങ്ങളിൽ മറ്റ് രൂപതകളും ഇതുപോലെയുള്ള തീരുമാനങ്ങളുമായി മുന്നോട്ട് വരും എന്ന് ജനലക്ഷങ്ങൾ പ്രതീക്ഷിക്കുന്നു. സഭ അവഹേളിക്കപ്പെടുമ്പോൾ അതുപോലെ ഗൗരവമായ കാര്യങ്ങളിൽ പ്രതികരിക്കാത്ത രൂപതകളെയും മെത്രാന്മാരെയും കുറിച്ച് ജനങ്ങൾ പറയുന്നത് അവർക്ക് എന്തൊക്കെയോ മറയ്ക്കാനുണ്ട് എന്നാണ്. ബിഷപ്പ് ഫ്രാങ്കോയുടെ കേസ് വന്നപ്പോൾ തൃശൂർ അതിരൂപത പ്രസിദ്ധീകരിക്കുന്ന കത്തോലിക്ക സഭയും ഇരിഞ്ഞാലക്കുട രൂപതയുടെ കേരള സഭയും ആലപ്പുഴയിൽ നിന്നുള്ള സ്നേഹദൂതും വളരെ ശക്തമായി പ്രതികരിച്ച് മുന്നോട്ട് വന്നത് ജനലക്ഷങ്ങൾക്ക് ആവേശവും അഭിമാനവുമായി. നിങ്ങൾ വേട്ടക്കാരനൊപ്പമാണോ എന്ന മാധ്യമ ചോദ്യത്തിന് മുൻപിൽ സഭ ആയുധം വെച്ച് കീഴടങ്ങുന്നതാണ് ജനങ്ങൾ കണ്ടത്. ആരാണ് ഇര, ആരാണ് വേട്ടക്കാരൻ എന്ന് കോടതി തീരുമാനിക്കട്ടെ. മാധ്യമങ്ങളെ, നിങ്ങൾ വായടയ്ക്കൂ എന്ന് പറയുവാനുള്ള ചങ്കൂറ്റമുള്ള സഭയെ നാം കണ്ടില്ല എന്നത് തീരാനാവാത്ത ഖേദത്തോടെയാണ് സഭാ മക്കൾ ഓർക്കുന്നത്. കഴിഞ്ഞത് കഴിഞ്ഞു, ഇനിയെങ്കിലും ഉണരാം, കുറച്ചെങ്കിലും പ്രതികരിക്കാം. സഭയ്ക്ക് ഈ വക പൈശാചിക ശക്തികളെ നേരിടുവാൻ സാധിക്കും, സാധിക്കണം. മറ്റ് രൂപതകളും ഇതുപോലെ മുന്നോട്ട് വന്ന് കണ്ണൂരിലെ പോലെ മറ്റ് ജില്ലാ ആസ്ഥാനങ്ങളിലും പ്രതിഷേധത്തിൻ്റെ അലയടികൾ ഉയർത്തണം. മറ്റ് രൂപതകളും ഇതുപോലെ മുന്നോട്ട് വന്ന് കണ്ണൂരിലെ പോലെ മറ്റ് ജില്ലാ ആസ്ഥാനങ്ങളിലും പ്രതിഷേധത്തിൻ്റെ അലയടികൾ ഉയർത്തണം. എവിടെയെല്ലാം ഈ മാതൃഭൂമി പത്രം ചെന്നിട്ടുണ്ടോ അവിടെയെല്ലാം ഈ ജോളി അടിമത്രയുടെ ഭാവി നാളെ എന്താണെന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾ ശ്രദ്ധാലുക്കളാണ്. പിന്നെ വനിതാ കമ്മീഷന് കൊടുത്തിട്ടുണ്ട്, അതൊക്കെ അയച്ചേ ഉള്ളൂ. വനിതാ കമ്മീഷൻ ഹ്യൂമൻ റൈറ്റ് കമ്മീഷന് കൊടുത്തത് അവര് നമ്പർ ആക്കിയിട്ടുണ്ട്. അപ്പൊ അതെന്താവും നോക്കാം. മാധ്യമങ്ങൾ സമർപ്പിത ജീവിതത്തിന്റെ മഹനീയത മറക്കരുത്. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇത്തരം വിഷയങ്ങളിൽ ശക്തമായ പ്രോസിക്യൂഷനുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനവും അതിനുള്ള എല്ലാ സഹകരണവും ഉണ്ടാകണം. സന്യാസത്തെ വളരെ വികലമായ രീതിയിൽ അവതരിപ്പിച്ച ഈ മാധ്യമ സ്ഥാപനത്തിന്റെ നിറകെട്ട നടപടിക്ക് എതിരെയായിരുന്നു ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന്റെ പ്രാർത്ഥനാ യജ്ഞത്തോടുകൂടിയ പ്രതിഷേധം. മറ്റ് രൂപതകളും ഇതുപോലെ മുന്നോട്ട് വന്ന് കണ്ണൂരിലെ പോലെ മറ്റ് ജില്ലാ ആസ്ഥാനങ്ങളിലും പ്രതിഷേധത്തിൻ്റെ അലയടികൾ ഉയർത്തണം. മറ്റ് രൂപതകളും ഇതുപോലെ മുന്നോട്ട് വന്ന് കണ്ണൂരിലെ പോലെ മറ്റ് ജില്ലാ ആസ്ഥാനങ്ങളിലും പ്രതിഷേധത്തിൻ്റെ അലയടികൾ ഉയർത്തണം.